നമുക്ക് ഇപ്പം സിനോസ് തോമസ് ഉണ്ട്. സിനോസ് തോമസ് ഇപ്പോൾ നമ്മൾ കണ്ടു എവിടെയൊക്കെയാണ് പ്രധാനമന്ത്രി ആകാശ നിരീക്ഷണം നടത്തി, അതിനുശേഷം ഈ ദുരന്തബാധിത മേഖലകളിലേക്ക് നേരിട്ടെത്തി ഒരു കിലോമീറ്ററോളം ഉള്ളിലേക്കുള്ള പ്രദേശത്തേക്ക് വരെ അദ്ദേഹം നടന്നു കയറി പോകുന്നതും അവിടെയുള്ള കല്ലും മണ്ണും പാറക്കൂട്ടങ്ങളും നിറഞ്ഞ ഇടത്തേക്ക് പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടു. സിനോജ് അവലോകന യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി ഒപ്പമുണ്ട് എന്ന പ്രഖ്യാപനം നടത്തിയത് പ്രധാനമന്ത്രിയെ ചേർത്തിരുത്തിക്കൊണ്ടാണ്. ഇതുവരെ എന്തൊക്കെ ആശങ്കയും ആകുലതയും ഈ ദുരന്ത നിവാരണത്തിനായി അല്ലെങ്കിൽ ദുരിതാശ്വാസത്തിനായി നമുക്ക് നേരിടേണ്ടി വരും എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ആശങ്കയുടെയൊക്കെ കാർമേഘം പൂർണ്ണമായും വകഞ്ഞു മാറ്റുന്നതായിരുന്നില്ലേ കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗവും അതിനുശേഷമുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനവും? സിനോജ്. സുജയ, തീർച്ചയായും വയനാട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേരളം പ്രതീക്ഷിച്ച വാക്കുകളാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. പ്രതീക്ഷ നൽകുന്നത് എന്ത് സഹായം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മടങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ഡൽഹിയിൽ നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മുടെ നാട് കാത്തിരിക്കുന്നത്. രാവിലെ 11:55 എത്തി 3:45 മടങ്ങുമെന്ന് ഷെഡ്യൂൾ ചെയ്തു വന്ന പ്രധാനമന്ത്രിയാണ് 3 മണിക്കൂറും കഴിഞ്ഞ് 5 മണിക്കൂറും കഴിഞ്ഞ് അദ്ദേഹം പ്ലാൻ ചെയ്തതുപോലെ എല്ലാ സ്ഥലത്തും പോയി മടങ്ങിയിരിക്കുന്നത്. ഇന്നലെ SPJ സംഘം പ്രധാനമന്ത്രി വരുന്നതിന് മുന്നോടിയായിട്ട് ചൂരൽമലയിൽ സന്ദർശനം നടത്തിയിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സാധാരണ പ്രധാനമന്ത്രി കാറിൽ വന്ന് ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ SPJ സംഘം ആ സ്ഥലത്തുകൂടി നടന്ന് പരിശോധിക്കാറുണ്ട്. അങ്ങനെ ബെയിലിപ്പാലത്തിലൂടെ SPJ സംഘം നടന്ന് ആൽമരത്തിന് ചുവട്ടിൽ വന്ന് പരിശോധന നടത്തി. അതോടൊപ്പം തന്നെ ഈ വെള്ളാർമല സ്കൂളിന്റെ പുറയിൽ കൂടെയുള്ള ഈ സ്കൂൾ റോഡുണ്ട്, അതുവഴി ഈ SPJ സംഘം ഓഫ് റോഡ് വണ്ടിയിലാണ്, 4-wheel സഞ്ചരിച്ചാണ് മടങ്ങിപ്പോയത്. അതായത് അവർ പ്ലാൻ ചെയ്തത് വാഹനത്തിലൂടെ പ്രധാനമന്ത്രി പോവുകയാണെങ്കിൽ അതുവഴി പോകാമെന്നാണ് കണക്ക് കൂട്ടിയത്. പക്ഷേ ആ ദുരന്ത ഭൂമിയിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി അവിടെ നിന്ന് കാൽനടയായിട്ട് പോകുന്നതാണ് കണ്ടത്. അതായത് ചൂരൽമല അങ്ങാടിയിൽ നിന്ന് ഏകദേശം 1 kilometer അകലേക്ക് പ്രധാനമന്ത്രി നടന്നു പോയിരിക്കുകയാണ്. ഏറ്റവും ആദ്യം പുറത്തു വന്ന ദൃശ്യങ്ങളെന്ന് പറയുന്നത് വെള്ളാർമല സ്കൂളിന്റെ പുറയിൽ കൂടെ പോയി കഴിഞ്ഞാൽ സലാം എന്ന് പറയുന്ന ഒരു ദുരന്തബാധിതന്റെ വീടെത്തും. അദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ വരെ പ്രധാനമന്ത്രി എത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ വീടും തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീടും ഉണ്ടായിരുന്നു. ആ രണ്ട് വീടുകളും പൂർണ്ണമായും തകർന്നു. പക്ഷേ അത്ഭുതകരമായി ആ രണ്ട് കുടുംബം രക്ഷപ്പെട്ടു. പക്ഷേ അവരുടെ അയൽവാസികളൊക്കെ തന്നെ ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയെന്നാണ് ഇന്നലെ സലാം പറഞ്ഞിരിക്കുന്നത്. ആ സ്ഥലത്ത് വരെ പ്രധാനമന്ത്രി എത്തുകയും അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ദുരന്ത ഭൂമിയുടെ വ്യാപ്തിയും തീവ്രതയും മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ഉരുൾപൊട്ടി വന്നതിന്റെ ഉറവിടം പോലും അവിടെ നിന്ന് നോക്കിയാൽ മലമുകളിൽ കാണാൻ വേണ്ടി പ്രധാനമന്ത്രിക്ക് സാധിക്കും. കാരണം ആ തീവ്രത മനസ്സിലാക്കിക്കൊണ്ടാണ് ആ സമയം തന്നെ അവിടെ തന്നെ താളം തെറ്റിയത്. അങ്ങനെയാണ് കാരണം പ്രധാനമന്ത്രി മുന്നോട്ട് നീങ്ങും തോറും ഇതിന്റെ തീവ്രത കൂടുതൽ മനസ്സിലാക്കി വരികയാണ്. ആയിരക്കണക്കിന് കരിങ്കല്ല് ഉരുണ്ട് വന്ന് കിടക്കുന്നു. നിരവധി വീടുകൾ അവിടെ നിന്ന് തൂത്തെറിയപ്പെട്ടിരിക്കുന്നു. വീടിന്റെ തറകൾ പോലും ഇല്ല. അത് ADGP കൃത്യമായി ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എവിടെയൊക്കെ വീടുണ്ടായിരുന്നു, ഈ പുന്നപ്പുഴ ഒഴുകിക്കൊണ്ടിരുന്ന ഏത് വഴിക്കായിരുന്നു, ഇപ്പോൾ ഒഴുകുന്നത് ഏത് വഴിക്കാണ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുന്നു. വരുന്ന വഴിക്ക് വെള്ളാർമല സ്കൂള് പ്രധാനമന്ത്രി കാണുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആശങ്കപ്പെടുന്നത്. ഇതിനു മുൻപുള്ള വീഡിയോസൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇത് കണ്ടിരിക്കാം. അതുകൊണ്ടാണ് അതിന്റെ പ്രകൃതി ഭംഗിയും ആ പുഴ ഏത് വഴിക്കായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ ആ പുഴയുടെ ഗതി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം കൂടുതൽ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച് ആകുലപ്പെട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം 1 kilometer അധികം ഈ അപകട മേഖലയിലൂടെ സഞ്ചരിച്ച് പോവുകയും തുടർന്ന് മടങ്ങി വന്ന് വീണ്ടും ചൂരൽമല അങ്ങാടിയിൽ വരികയും ബെയിലിപ്പാലത്തിലൂടെ കടന്നു പോവുകയും അവിടെയുള്ള സൈനികരുമായി സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഷെഡ്യൂൾ താളം തെറ്റാൻ പ്രധാന കാരണം അതാണ്. ആദ്യ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം ഈ അപകടത്തിന്റെ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഈ ദുരന്ത ഭൂമിയിലൂടെ വെള്ളാർമല സ്കൂളിന്റെ പിന്നിലേക്കുള്ള ഭാഗം, അത് ദുരന്തത്തിന്റെ പിറ്റേന്ന് നമ്മൾ അവിടേക്ക് പോകുമ്പോൾ അവിടെ മുഴുവൻ കല്ലും മണ്ണും ചെളിയും ഒക്കെ മൂടിക്കിടക്കുന്ന മനുഷ്യരുടെ മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള സൂചനകൾ കിട്ടുന്ന ഇടമായിരുന്നു. നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി കുഴിച്ചെടുക്കുന്നത് നമ്മളും കണ്ടു നിന്നതാണ് സിനോജ്. അവിടെ അതേ പ്രദേശത്തേക്കാണ് പ്രധാനമന്ത്രി എത്തിയത്. നമ്മൾ അവിടെ നിന്ന് തത്സമയ സംപ്രേഷണം നൽകിയ ഇടം വരെ പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. ആ പാറ കഷ്ണങ്ങളൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് എങ്കിൽ പോലും അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു, കുറേ തൊട്ടുതൊട്ടിരുന്ന 10 വീടുകൾ ഉണ്ടായിരുന്നു. അവിടം വരെ പ്രധാനമന്ത്രി നടന്നെത്തുകയാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഈ ഒരു ദുരന്തബാധിത മേഖലയിലേക്ക് പ്രധാനമന്ത്രി കാണിക്കുന്ന ഒരു അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവിടെയുള്ള മനുഷ്യരുടെ ദുരന്തം എന്താണ്, ദുരിതം എന്താണ് എന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കാൻ അവർ ജീവിച്ചിരുന്ന ഇടത്തേക്ക് ചെന്നതിന് ശേഷമാണ് ക്യാമ്പിലേക്ക് പോകുന്നത്, ആശുപത്രിയിലേക്ക് പോകുന്നത്. അതിനുശേഷം അവലോകന യോഗത്തിൽ വന്ന് ഞാൻ ഒപ്പമുണ്ട്, രാജ്യം ഒപ്പമുണ്ട് എന്നുള്ള ഒരു വാക്ക് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ ഒപ്പം ഇരുത്തിക്കൊണ്ട് കൊടുക്കുന്നത്. ഈ പ്രഖ്യാപനം അത് നിവേദനം സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, അതിനേക്കാൾ അപ്പുറം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതുകൂടിയാണ് സിനോജ് അവിടെ പറഞ്ഞത്. ഇപ്പോൾ